നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തുലാഭാര നേർച്ചയ്ക്കിടെ ത്രാസ് പൊട്ടിവീണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന് പരിക്ക്. തലയ്ക്ക് പരിക്കേറ്റ തരൂരിനെ ഉടൻ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് കൂടുതൽ ചികിത്സയ്ക്കായി തരൂരിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗാന്ധാരിയമ്മൻ കോവിലിൽ വെച്ച് രാവിലെ 11:00 സംഭവം. തുലാഭാരത്തിന് ശേഷം ദീപാരാധനയ്ക്കായി ത്രാസിൽ തന്നെ കാത്തിരിക്കുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. ത്രാസിന്റെ ദണ്ഡ് തലയിൽ പതിച്ചതിനെ തുടർന്ന് ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട്. കോൺഗ്രസിനുള്ളിൽ തന്നെ തിരിഞ്ഞുകുത്തുന്നവർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ തരൂർ പരാതി കൊടുക്കുകയും പാർട്ടിക്കുള്ളിൽ നിന്ന് കാലി വാരുന്നവരെ അറിയാൻ നിരീക്ഷണ സംഘത്തെയും വച്ചിരുന്നു. മാത്രമല്ല, അയ്യപ്പ ഭക്തർക്കെതിരെയും ശബരിമല പ്രചാരണ വിഷയമാകുന്നതിലും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ശശി തരൂരും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. എന്തായാലും വിഷുനാളിൽ അമ്പലത്തിൽ പോയ തരൂരിന് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായതിൽ കോൺഗ്രസ് നേതൃത്വം ആശങ്കയിലാണ്. തരൂരിനൊപ്പമുണ്ടായിരുന്ന പ്രവർത്തകർ ഉടനെ തന്നെ അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. തലയിലെ മുറിവ് ഗുരുതരമല്ല എന്നാണ് റിപ്പോർട്ടുകൾ. ആശങ്കപ്പെടേണ്ടതില്ലെന്നും തലയിലെ സ്റ്റിച്ച് നാളെ തന്നെ അഴിക്കാൻ സാധിക്കുമെന്നുമാണ് ഡോക്ടർമാർ പറയുന്നത്. കോൺഗ്രസ് പ്രവർത്തകരടക്കം നിരവധി പേർ വിവരമറിഞ്ഞ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, തരൂരിനെ ജനറൽ ആശുപത്രിയിൽ നിന്നും കൂടുതൽ ചികിത്സയ്ക്കായി മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. തലയ്ക്ക് പരിക്ക് പറ്റിയതോടെ ശശി തരൂരിന്റെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ മുടങ്ങിയേക്കും. ഇന്നത്തെ പ്രചാരണം തൽക്കാലം നിർത്തിവെക്കുമെന്ന് തരൂരിന്റെ പ്രചാരണ പരിപാടികളുടെ ചുമതലയുള്ള VS ശിവകുമാർ MLA പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.